गाइस वेलकम टू इलेवन लर्निंग वेलकम बिब्लियोफाइल मिसोगाइनिस्ट पॉलीगैमी नोबिस फ्लोरा फौना വ്യക്തമായില്ലയാ വ്യക്തമായില്ലേ ഇതൊക്കെ എന്താണെന്നല്ലേ നിങ്ങളുടെ സംശയം ഇവരിതും വായിച്ചല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണേ ഈ പറഞ്ഞതെല്ലാം ഇംഗ്ലീഷ് വൊക്കാബുലറിയിലെ വൺ വേർഡ്സുകളാണ് ഈ പറഞ്ഞ വാക്കുകളെല്ലാം സിനിമയിലെ ചില രംഗങ്ങളുമായി ബന്ധിപ്പിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട് വീഡിയോ കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മിസോഗൈനിസ്റ്റ് എ പേഴ്സൺ വു ഡിസ്ലൈക്സ് വുമൺ സ്ത്രീകളെ ഇഷ്ടമല്ലാത്ത ഒരാൾ എന്നാണ് മിസോഗൈനിസ്റ്റ് എന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് വേട്ട അവസാനിച്ചു എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ Glutton, a person who eats greedily. ആർത്തിയോടെ കഴിക്കുന്നവൻ. ആരാ നിങ്ങളൊക്കെ എന്താ ഇങ്ങോട്ട് വന്നത് നമ്മളൊക്കെ എങ്ങനെ ഭാര്യമാരാ എന്റെയല്ല ഈ കളവന്റെ നമ്മുടെ ഈ നാല് ഭാര്യമാര് മൂന്ന് ദിവസം പിള്ളേരോ എന്റെ മൂത്ത ഭാര്യ സുബൈദ രണ്ടാമത്തെ ഭാര്യ പാത്തുമ്മ മൂന്നാമത്തെ ഭാര്യ ആയിച്ച നാലാമത്തെ ഭാര്യ എന്റെ പേരെന്താണ് പേരെന്താണ് ധനലക്ഷ്മി അമ്മ ധനലക്ഷ്മി അമ്മ ശവം സുഹറ സുഹറ പോളിഗമി കീപ്പിംഗ് മെനി വൈവ്സ് അറ്റ് ദ സെയിം ടൈം ഒരേ സമയം ഒരുപാട് ഭാര്യമാരുള്ള വ്യക്തി അവൾ ഈ നാട്ടിൽ കാലുകുത്തി അന്ന് മുതൽ അവൾ നമ്മുടേതായി ഇനി അവളെ വിവാഹം കഴിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും നമ്മള് മൂന്നാല് പേരില്ലടാ അതിനെന്താ പഞ്ചപാണ്ഡവന്മാര് നാലുപേരും കൂടിയല്ലേ പണ്ട് ദമയന്തി കെട്ടിയത് ദമയന്തി അല്ലടാ കുന്തി കുന്തി എങ്കിൽ കുന്തി കെട്ടിയല്ലോ അതേപോലെ എവിടെ ചെയ്യട്ടെ അല്ലേ പോളി ആൻഡ്രി കീപ്പിംഗ് മെനി ഹസ്ബൻഡ്സ് അറ്റ് ദ സെയിം ടൈം ഒരേ സമയം ഒരുപാട് ഭർത്താക്കന്മാരുള്ള വ്യക്തി എന്നാണ് ഈ വാക്കിനർത്ഥം ആഫ്രിക്കൻ ദ്വീപുകളായ സുമാത്ര ജാവയിൽ മാത്രം കണ്ടൊരു പ്രത്യേകം പായലാണോ ചോദിച്ചത് എനിക്കും അത് തോന്നി ഫ്ലോറ ദ പ്ലാന്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ റീജിയൻ ഒരു പ്രത്യേക പ്രദേശത്തെ ഒരു കൂട്ടം സസ്യങ്ങളെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കാട്ടിലാവുമ്പോ കുറുക്കന് പന്നി പാമ്പ് ബെട്ടാബിളിയൻ അങ്ങനെ ചല്ലിമില്ലെല്ലാം ഉണ്ടാവും ഞാൻ പറയുന്നത് കാട് ഭരിക്കുന്ന ടീമിനെ കുറിച്ചാ പുലി കടുവ സിംഹം കിങ്സ് 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 നമ്മ അങ്ങനൊരു കിങ്സാ ഫോണ ദ ആനിമൽസ് ഓഫ് എ പെർട്ടിക്കുലർ റീജിയൻ ഒരു പ്രത്യേക സ്ഥലത്തെ ഒരു കൂട്ടം ജീവികൾ എന്നാണ് ഈ വാക്കിനർത്ഥം വൺ ഹൂ ഹേറ്റ്സ് ബുക്ക് പുസ്തകത്തെ വെറുക്കുന്ന വ്യക്തി എന്നാണ് ഇതിനർത്ഥം പത്താം ക്ലാസ് തുടങ്ങിയതല്ലേ കസാക്കിലെ മൈമൂനെ ആൾക്കൂട്ടത്തിലെ രാധേ ഇപ്പോൾ ഒടുവിൽ ലേഡീസ് കൂപ്പിലെ അഖിലേ You're very fictitious, man. What is wrong in that? ഒരു പെണ്ണിനെ തന്നെ സ്നേഹിക്കണമെന്നുണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളെ ഓരോരുത്തർ എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ച് നെഞ്ചിൽ വെച്ച് കിടന്നുറങ്ങുന്നതിന്റെ സുഖം ഏത് പ്രേമത്തിനും കിട്ടും ബിബ്ലിയോഫൈൽ വൺ ഹു ലവ്സ് ബുക്സ് പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചുമ്മാ മസിലും പരിപ്പിച്ചുകൊണ്ട് നടന്നാ പോരാ ആക്ടിംഗ് കമ്പൗണ്ട് ഫേസ് അഭിനയ മുഖത്ത് വരണം എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസ് കണ്ടോ ഞാൻ പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഏട്ടാ ഏട്ടൻ എത്രയാകുമ്പോ ഞാൻ ഓസ്കാർ വാങ്ങിക്കും ഓസ്കാർ നോവിസ് എ പേഴ്സൺ ഹൂ ഈസ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഓർ ബിഗിനർ അനുഭവ സമ്പത്തില്ലാത്ത അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനായ വ്യക്തിയെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ജോലിയല്ല ഒരു കൊലക്കേസ് പെട്ടവിടെ കിടക്കായിരുന്നു കുത്തും കൊലയും ഒക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ് എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട് എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും ഞാനാണ് അയാൾ വെറ്ററൻ എ പേഴ്സൺ ഹു ഹാസ് ലോങ് എക്സ്പീരിയൻസ് ഒരുപാട് അനുഭവ സമ്പത്തുള്ള വ്യക്തി എന്നാണ് ഈ വാക്കിന് അർത്ഥം സാക്കളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സ്ഥലത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു